സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിച്ചയാളിൽ നിന്നും നേരിട്ട ദുരനുഭവം പങ്കുവെച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ സായിക്ഷേത ടീച്ചർ മിട്ടുപൂച്ചയും തങ്കുപ്പൂച്ചയുടെയും കഥ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ സായി സായിക്ഷേത ടീച്ചർ ജനശ്രദ്ധ നേടിയത് അതിനുശേഷം പ്രോഗ്രാമുകൾക്ക് തന്നെ വിളിക്കാറുണ്ടെന്നും കഴിഞ്ഞ ദിവസം സിനിമ ഓഫർ ചെയ്തുകൊണ്ട് തന്നെ വിളിച്ചയാൾ അത് നിരസിച്ചപ്പോൾ അപമാനിക്കുകയാണ് ചെയ്തതെന്നും സായിക്ഷേത ടീച്ചറുടെ പുതിയ കുറിപ്പിൽ പറയുന്നു കുറിപ്പിൻ്റെ പൂർണ്ണരൂപം എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഏറെ സങ്കടത്തോടെയാണ് ഈ കുറിപ്പ് ഞാൻ എഴുതുന്നത് വിട്ടുപൂച്ചയുടെയും തങ്കുപൂച്ചയുടെയും ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾ തന്ന വലിയ സപ്പോർട്ടിനും വിജയത്തിനും ശേഷം ധാരാളം പ്രോഗ്രാമുകൾക്ക് ഈ എളിയ എനിക്ക് ദിവസവും ക്ഷണം ലഭിക്കാറുണ്ട് അതിൽ പ്രാദേശികമായ ഒട്ടേറെ പരിപാടികളിൽ ഒരു മാറ്റവുമില്ലാതെ പഴയതുപോലെ സന്തോഷത്തോടെ ഞാൻ പങ്കെടുക്കാറുള്ളത് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസം എനിക്ക് അപരിചിതമായ ഒരു നമ്പറിൽ നിന്നും ഫോൺ വന്നു അപ്പോഴത്തെ തിരക്ക് കാരണം എടുക്കാൻ കഴിഞ്ഞില്ല പലതവണ വിളിച്ചത് കൊണ്ട് ഗൗരവപ്പെട്ട കാര്യമായിരിക്കുമെന്ന് കരുതി ഞാൻ തിരിച്ചു വിളിച്ചു ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ക്ഷണമായിരുന്നു അത് പെട്ടെന്ന് ഒരു മറുപടി പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുടുംബ സുഹൃത്തിൻ്റെ നമ്പർ കൊടുക്കുകയും അദ്ദേഹത്തോട് സിനിമയുടെ വിശേഷങ്ങൾ പറഞ്ഞാൽ നന്നാവുമെന്നും പറഞ്ഞു എൻ്റെ ഭർത്താവും വിളിച്ചു അയാളോട് സംസാരിച്ചിരുന്നു പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോൾ തൽക്കാലം സിനിമ അഭിനയം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുകയും എന്നെ വിളിച്ച ആളെ കുടുംബസുഹൃത്ത് വഴി അതറിയിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് കാര്യങ്ങൾ മാറുന്ന അവസ്ഥയാണ് കണ്ടത് എന്നെ വിളിച്ചയാൾ ഫേസ്ബുക്കിലൂടെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ നിരത്തി പൊതുസമൂഹത്തിൽ എന്നെ അങ്ങേയറ്റം അവഹേളിക്കുന്ന തരത്തിൽ പോസ്റ്റിട്ടു സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള വക്കീൽ കൂടിയായ അദ്ദേഹം ഒരാൾ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള വ്യക്തിയുടെ മൗലിക അവകാശത്തെ പോലും ചോദ്യം ചെയ്തുകൊണ്ട് ഹീനമായ വ്യക്തിഹത്യ നടത്തുകയും സത്യമറിയാതെ ഒട്ടേറെ പേർ അത് ഷെയർ ചെയ്യുകയും ഇടുകയും ചെയ്തു എന്നെ സ്നേഹിക്കുന്ന ധാരാളം പേർ അത് വായിച്ച് എന്നെ വിളിക്കുകയും അവരോടൊക്കെ മറുപടി പറയാനാവാതെ ഞാൻ വിഷമിക്കുകയും ചെയ്തു ഒരു സ്ത്രീയോട് അപരിചിതനായ ഒരാൾ ആവശ്യപ്പെടുന്നത് അതേപടി അനുസരിച്ചില്ലെങ്കിൽ സമൂഹമാധ്യമത്തിൽ അയാൾക്ക് സ്ത്രീയെ അപവാദ പ്രചരണം നടത്തി അപമാനിക്കാം എന്ന ചിലർ ജന്മാവകാശം പോലെ കരുതുന്നതിൻ്റെ ഏറ്റവും പുതിയ അനുഭവമാണിത് വിദ്യാസമ്പന്നരെന്ന് നമ്മൾ കരുതുന്നവർ പോലും ഇങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറുന്നത് ആദ്യം ഞാൻ വല്ലാതെ തളർന്നു പിന്നീട് കുടുംബവും സുഹൃത്തുക്കളും എന്നെ അറിയാവുന്ന പൊതുസമൂഹവും എനിക്ക് നൽകിയ ധൈര്യത്തിലും പിന്തുണയിലും ഈ വിഷയത്തെ നിയമപരമായി നേരിടാനാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വമാണെന്ന് ഞാൻ കരുതുന്നു ഈ വിഷയത്തിൽ കേരള പൊതുസമൂഹത്തിൻ്റെ പിന്തുണ എനിക്കുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ സ്വന്തം സായിക്ഷേത് ടീച്ചർ